ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ ആ പാട്ട് ഇങ്ങനെ മനസ്സിലേക്ക് വരും, അതുകൊണ്ട് അതൊന്ന് മാറ്റിപ്പിടിക്കാം. ഹരിതാഭമായ ഇടുക്കിയിലെ പശ്ചിമഘട്ട മലനിരകളിൽ വസന്തം തീർത്ത് പുള്ളിക്കാശി തുമ്പകൾ പൂവിട്ടു. പുള്ളിക്കാശി തുമ്പ എന്താണെന്ന് എനിക്കറിയില്ല, എന്നോട് ചോദിക്കേണ്ട. കമ്മൽ പൂക്കൾ എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. ഇത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഗ്യാപ് റോഡിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഇപ്പോൾ പൂവിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഓണക്കാലത്ത് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് മറ്റൊരു വസന്ത കാഴ്ച കൂടിയാണ് ഈ പുള്ളിക്കാശി തുമ്പകൾ. പച്ചവിരിച്ച പശ്ചിമഘട്ട മലനിരകളെ മഞ്ഞു മൂടി നിൽക്കുകയാണ്. പ്രകൃതി മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടി ഓണക്കാലത്തിന്റെ വരവറിയിച്ച് കമ്മൽ പൂക്കളുടെ വസന്തകാലം കൂടിയുണ്ട് ഈ പശ്ചിമഘട്ട മലനിരയിൽ. മഞ്ഞു പുതച്ചു മനോഹരിയായി മലനിരകളിൽ പൂത്തു നിൽക്കുന്ന പുള്ളിക്കാശി തുമ്പകൾ മനസ്സിന് കുളിരു പകരുന്ന മറ്റൊരു കാഴ്ച. ഓണക്കാലത്തിന്റെ വരവറിയിച്ച് പശ്ചിമഘട്ട മലനിരകളിലാണ് കമ്മൽ പൂക്കൾ എന്ന് വിളിപ്പേരുള്ള പുള്ളിക്കാശി തുമ്പകൾ പൂവിട്ടിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിലും സമീപ പ്രദേശത്തും ഇവ വ്യാപകമായി പൂവിട്ടിട്ടുണ്ട്. പെരിയകനാലിൽ നിന്നും മുട്ടുകാട്ടിലേക്കുള്ള വഴിയരികിലും പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പുള്ളിക്കാശി തുമ്പകൾ. മഴയും തണുപ്പുമുള്ള പ്രദേശങ്ങളിലാണ് ഇവ വ്യാപകമായി പൂവിടുക. ഇളം പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് ഏറെ ആകർഷണം. എത്ര വെയിലിലും മഞ്ഞും തണുപ്പുമുള്ള പശ്ചിമഘട്ട മേഖലയിൽ എല്ലാ വർഷവും ഓണക്കാലത്തിന്റെ വരവറിയിച്ച് പുള്ളിക്കാശി തുമ്പകൾ പൂവിട്ട് നിൽക്കും. ഇത്തവണയും ഓണത്തപ്പനെ വരവേൽക്കുവാൻ പശ്ചിമഘട്ട മലനിരകൾ വർണ്ണവസന്തം തീർത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കാലം ആഘോഷമാക്കാൻ മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് വസന്തത്തിന്റെ വിസ്മയ കാഴ്ചയാണ് പശ്ചിമഘട്ട മലനിരകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.